അല്ലാഹുവോട് ദുആ ചെയ്താൽ അല്ലാഹു ഇജാബത്ത് തരണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, മുത്തുനബി പറയുകയാൽ നിങ്ങളെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഇജാബത്ത് തരണമെന്ന് ആഗ്രഹിക്കുന്ന പെങ്ങളെ, എത്രയോ കാലങ്ങളെ കൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുകയല്ലേ, എത്രയോ കാലങ്ങളെ കൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുകയല്ലേ, പറയുക. നല്ല ശബ്ദത്തിൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതിബമതുഅമക്കാദിന്റെ ഭക്ഷണത്തെ നീ നന്നാക്കണം എന്ന് പറഞ്ഞാൽ വിഷം പുരട്ടാത്ത പച്ചക്കറികൾ കഴിക്കണമെന്നല്ല, വിഷം പുരട്ടാത്ത നല്ല ഫ്രൂട്ട്സുകൾ കഴിച്ച് ശരീരത്തിന് പുഷ്ടി കൊടുക്കണമെന്നല്ല, അല്ലാഹുവിന്റെ ഹബീബ് നല്ല ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞതിന്റെ ആരംഭ റസൂലുള്ള പറഞ്ഞതല്ല അർത്ഥമെന്നാണ്. ഒരു ഹറാമ കലരാത്ത ഭക്ഷണം കഴിക്കണേ സ്വഹാബാ, ഒരു ഹറാമ കലരാത്ത ഭക്ഷണം കഴിക്കണേ സ്വഹാബാ, നീ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹറാമ വരാൻ പാടില്ല, നീ കഴിക്കുന്ന ഭക്ഷണത്തിൽ പലിശ വരാൻ പാടില്ല, നീ കുടിക്കുന്ന വെള്ളത്തിൽ ഹറാമ പോലെ വരാൻ പാടില്ല സ്വഹാബാ, മറ്റുള്ളവരിൽ നിന്ന് വെട്ടിപ്പിടിക്കാത്ത ഭക്ഷണമാവണ സ്വഹാബാ, മറ്റുള്ളവരിൽ നിന്ന് കണ്ടെടുക്കാത്ത ഭക്ഷണമാവണ സ്വഹാബാ, ഹലാലായ ഭക്ഷണം കഴിച്ച് ജീവിച്ചവരാരാ, അവർ ഏത് സമയത്ത് ദുആ ചെയ്താലും ഇജാബത്ത് കൊടുക്കണം. നല്ല ഭക്ഷണം കഴിക്കണം, നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാലേ മനസ്സിലായില്ലേ, നല്ല ഭക്ഷണം, ഭക്ഷണം നല്ല ഫുഡ് തന്നെ, നല്ല നെയ്ച്ചോറും നല്ല ബിരിയാണി, നല്ല പത്തിരി ചപ്പാത്തി, അതാ ഉദ്ദേശം, അത് നന്നാവണം, അത് നന്നാവണം, ചോറ് നല്ല നെയ്ച്ചോറ് അല്ലെങ്കിൽ പിന്നെ കഴിക്കാൻ പറ്റും, നല്ല നെയ്ച്ചോറാവണം, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ നബി തങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശം നല്ല ഓപ്പറേറ്ററാണ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, നിങ്ങളാമീൻ പറ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അവർക്ക് അല്ലാഹു വലിയ സന്തോഷം കൊടുക്കും, വോയിസ് ചിരിഞ്ഞു കൂട്ടിയ സന്തോഷം. നല്ല ഭക്ഷണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നല്ല ഭക്ഷണം, നല്ല ഫുഡ് ആവണം എന്നത്, രണ്ട് ഹലാലിലൂടെ സമ്പാദിച്ച ഭക്ഷണമാകണമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി ഒന്നുകൂടി നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഹലാലിലൂടെ സമ്പാദിച്ച ഭക്ഷണം കഴിച്ച് വളർന്നവർ ആരാണ്, അവർ ഏത് ചെയ്താലും അല്ലാഹു ഇജാബത്ത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ സ്വഹാബത്തിന്റെ കൂട്ടുകൂടിയിലുള്ള മഹാനായ സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ച സ്വഹാബിയാണ് സയ്യിദന സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. ആ സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു വീട്ടിലിരിക്കുമ്പോ എത്രയോ ആളുകളാണ് ആ സ്വഹാബിയുടെ സമീപത്തേക്ക് എല്ലാ ദിവസവും കടന്നുവരാറുള്ളത്. സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് എത്രയോ ജനങ്ങളാണ് തങ്ങളെ ഞങ്ങൾക്കുള്ള ദുആ ചെയ്തു തരോ തോലെ, ഞങ്ങളെ രോഗം മാറാ തങ്ങളെന്ന് ദുആ ചെയ്തു തരാമോ തോലെ. തങ്ങളുടെ സമീപത്ത് വന്നിട്ട് മക്കളില്ലാത്തവരവിടെ വരുമായിരുന്നു, കടക്കളുള്ളവരവിടെ വരുമായിരുന്നു, പട്ടിണി കിടക്കുന്നവരവിടെ വരുമായിരുന്നു, സങ്കടത്തിലെ പർവ്വതം ജീവിതത്തിൽ അനുഭവിച്ച പാപങ്ങള് പലപ്പോഴും ചരിത്രം പറയുകയാണ്. ബഹുമാനപ്പെട്ട മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സയ്യിദ് ബിൻ മുസയ്യിബ് തങ്ങളോട് ചോദിക്കുകയാണ്, തങ്ങളേ നിങ്ങൾ അല്ലാഹു വലിയ തൗഫീഖ് തന്ന സ്വഹാബിയല്ലേ,
ഏത് സമയത്തും പ്രാർത്ഥന നടത്തിയാൽ അല്ലാഹു ഇജാബത്ത് തരുന്ന തങ്ങളെ, ഏത് സമയത്ത് ദുആ ചെയ്താലും അല്ലാഹു ഇജാബത്ത് തരുന്ന തങ്ങളെ, ഏത് സമയത്ത് ദുആ നടത്തിയാലും അല്ലാഹു ഇജാബത്ത് തരുന്ന തങ്ങളെ, എന്തുകൊണ്ടാണ് തങ്ങളെ ഈ സൗഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് തരാൻ കാരണം എന്താണെന്ന് പറഞ്ഞു തരോ. എപ്പ ദുആ ചെയ്താലും അല്ലാഹു ഇജാബത്ത് തരുന്നവരെ, ഈ ഇജാബത്ത് കിട്ടാൻ ഏറ്റവും വലിയ നിങ്ങൾ ചെയ്തു ോട് ചോദിച്ചോയോ ആ പ്രിയപ്പെട്ടവരെ പറയുകയാണ് തങ്ങളെ, എനിക്കല്ലാഹുറിയോ ഞാനിന്നവരെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കില് അത് ഹറാമാണോ ഹലാലാണോ ഉറപ്പിക്കാൻ ഞാൻ കഴിക്കാറില്ല. സഹാബാ കുടിച്ച വെള്ളങ്ങളല്ല അത് ഹറാമാണോ ഹലാലാണോ എന്ന് അറിയാതെ ഞാൻ കുടിച്ചിട്ടില്ല സഹാബാ. ഇന്നവരെ ഞാൻ കഴിച്ചു പോയ ഭക്ഷണം ഒരു നാണയത്തിട്ട് പോലും ജീവിതത്തിൽ പലിശ വന്നിട്ടില്ല സഹാബാ. ഒരു മുറുക്ക് ഗ്ലാസ് വെള്ളം പോലും മറ്റുള്ളവരുടെ സമ്മതമില്ലാതെ ഈ സൈത് മുസ്ലിം കുടിച്ചിട്ടില്ല സഹാബാ. അതുകൊണ്ടാണ് എന്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, മുത്തുനബി പറയുകയാണ് നിങ്ങളെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഇജാബത്ത് തരണമെന്ന് ആഗ്രഹിക്കുന്ന പെങ്ങളെ, എത്രയോ കാലങ്ങളെ കൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുകയല്ലേ, എത്രയോ കാലങ്ങളെ കൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുകയല്ലേ, എന്തേ ഇജാബത്ത് കിട്ടാത്തതെന്ത്, ഇജാബത്ത് കിട്ടണമെങ്കിലാണ് റസൂലുള്ള പറയുകയാണ് അതിബ മതമക്ക ഹലാല് മാത്രം കഴിക്കണേ സഹാബാ. അതുകൊണ്ടല്ലേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു പ്രിയപ്പെട്ട സഹോദരനോട് പരാതി പറയാണ് നബിയെ, എത്രയോ സങ്കടങ്ങൾ എനിക്കുണ്ട് നബിയെ, എത്രയോ കാലം കൊണ്ട് ഞാൻ ദുആ ചെയ്യുന്നുണ്ട് നബിയെ, അല്ലാഹുവിനോട് ഞാൻ ദുആ ചെയ്യുന്നുണ്ട് നബിയെ, എനിക്കെന്തേ അല്ലാഹ് ഇജാബത്ത് തരാത്തേ, എന്റെ സങ്കടങ്ങൾ എന്തേ അല്ലാഹ് മാറ്റി തരാത്തേ, എന്റെ വിഷമങ്ങൾ എന്തേ അല്ലാഹ് തീർത്തു തരാത്തേ, എന്റെ കണ്ണുനീരെന്താണ് ഈ അഖിലാനത്തിന്റെ ആദമനായ അല്ലാഹു തആലാ നബിയേ, നിങ്ങൾ ദുആ ചെയ്യുന്നതുപോലെ മദീനക്കാരെ ദുആ ചെയ്യുന്നതുപോലെ ഞാൻ പലതവണ ദുആ ചെയ്യുന്ന നബിയേ, എന്റെ പ്രാർത്ഥനക്ക് എന്തേ അല്ലാഹു ഇജാബത്ത് തരാത്തതല്ലോ. മറ്റു റസൂലുള്ളാഹി ചെറുപ്പക്കാരമായി ചോദിക്കുമ്പോ അല്ലാഹു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് പറയല്ലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് എങ്ങനാണ് മോനെ എങ്ങനാണ് മോനെ എന്റെ പ്രാർത്ഥനക്ക് അല്ലാഹു ഇജാബത്ത് തരുന്നത് എങ്ങനാ. വമദ്അബഹു ഹറാ വമശറബഹു ഹറാ, നീ കഴിക്കുന്നത് ഹറാമല്ല മോനെ, നീ കഴിക്കുന്നത് ഹറാമല്ലടാ, നീ കുടിക്കുന്നത് ഹറാമല്ലേ പിന്നെ മോനെ, എന്റെ ശരീരം മുഴുവൻ ഹറാമിലൂടെ ഹറാമിലൂടെ വഞ്ചനയിലൂടെ കൊള്ളിവെപ്പിലൂടെ നീ ലാഭിച്ച സമ്പത്ത് മുഴുവൻ ഹറാമിയത്തിലൂടെയാണ്. എന്റെ ശരീരം മുഴുവൻ ഹറാമിന്റെ ഭക്ഷണമാണ്, എന്റെ ശരീരത്തിലൂടെ ഓരോ രക്തങ്ങൾ മുഴുവൻ ഹറാമിന്റെ വെള്ളമാണ് മോനെ. ഹറാം കഴിക്കുന്നവരാരാണ്, ഹറാം കുടിക്കുന്നവരാരാണ്, അവരെ പ്രാർത്ഥനക്കുള്ള ഹിജാബത്ത് കൊടുക്കൂല. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പറയുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും നമ്മൾ ഒന്നിച്ച് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. ദുആക്ക് ഇജാബത്ത് ലഭിക്കണമെങ്കിൽ ഈ ബോഡി കാണുന്ന എല്ലാം ഹലാലായിരിക്കണം. കുറ്റപ്പെടുത്തല്ലോ, നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇന്ന് അത് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു നമുക്ക് പഠിക്കാനും ജീവിതത്തിൽ അത് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ. ഹലാലായ ഭക്ഷണം കഴിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബാ വലാ
تتبعوا خطوات الشيطان إنه لكم عدو مبين الله عند فرشد مار قرآن مور پريان يا أيها الناس മുഴുവൻ ജനങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് കുലൂ മിമ്മാ ഫിന്നൽ ഹലാലൻ തയ്യിബാ ഈ ഭൂമിലോകത്തെ നിങ്ങൾക്ക് എന്തും ഭക്ഷിക്കാം ഞാൻ അനുവദിച്ചത് എന്തും നിങ്ങൾക്ക് ഭക്ഷിക്കാം പക്ഷേ ഹലാലൻ തയ്യിബാ നിങ്ങൾക്ക് നാം അനുവദിച്ചു തന്നത് നിങ്ങൾ ഭക്ഷിക്കണേ വലാ ജനങ്ങളെ വിളിച്ച് പറയുകയാണ് ഇല്ല ഹറാമിനെ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരാൻ പാടില്ല ജനങ്ങളെ കാരണം പലിശയുള്ളത് ശൈത്താനിന്റെ പാതയാണ് കൊള്ളകളിലെന്നുള്ളത് പൂഴ്ത്തിവക്കലെന്നുള്ളത് വഞ്ചന എന്നുള്ളത് എതിരേ മാർഗമാണ് ഇന്നോലക്കൊള്ളതും ഇബ്ലീസ് നിങ്ങളെ ജീവിതത്തിലെ വ്യക്തമായ ശത്രുവാണ് അതുകൊണ്ടല്ലേ അറിയില്ലേ നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലഘട്ടത്തിൽ മുത്തു റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സഹാബിയാണ് സയ്യിദനാ അബൂ ദുജാന റളിയല്ലാഹു അൻഹു അല്ലാഹുവേ ഏത് സമയത്തും സുബഹിക്ക് പള്ളിയിലെ മസ്ജിദ് നബിയിലേക്ക് വരുന്ന സഹാബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നമസ്കരിക്കാൻ വേണ്ടി മദീനയിലെ മസ്ജിദ് നബിയിലേക്ക് നമസ്കാരം കഴിഞ്ഞാൽ എണീറ്റോടുകയാണ് എല്ലാ ദിവസവും പള്ളിയിൽ വരും പക്ഷെ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ദിക്റിന് നിൽക്കൂല ദുആക്ക് നിൽക്കൂല വിശ്വാസികൾ അങ്ങനെയല്ലല്ലോ അവർക്ക് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ദിക്ർ ഉണ്ട് ദുആ ഉണ്ട് അതൊക്കെയാണ് ദിക്റും ദുആക്ക് ഇല്ലാത്ത ആളുകളുണ്ട് നമ്മളങ്ങനെയൊന്നല്ല നമ്മുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ദിക്ർ ഉണ്ട് ദുആ ഉണ്ട് സ്വലാത്ത് ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാ പിരിയുന്നത് ചില ആളുകൾ നമസ്കാരം കഴിഞ്ഞാൽ വീട്ടിൽ എഴുന്നേറ്റ് പോകും അങ്ങനെ ചെയ്യാൻ പാടില്ല അതിനെക്കുറിച്ച് ഉസ്താദ് ചോദ്യം ചെയ്ത ഉസ്താദിന്റെ നെഞ്ചത്തേക്ക് കയറരുത് കാരണം സ്വഹാബത്ത് വരെ എണീറ്റ് പോയപ്പോ മുത്തുനബി ചോദ്യം ചെയ്തിട്ടുണ്ട് പിടിച്ചു അബൂ ദുജാനയെ എന്തുകൊണ്ടാണ് തങ്ങളെ നിങ്ങൾ എന്താ ദുആക്ക് നിൽക്കാത്ത നമസ്കാരം കഴിഞ്ഞിട്ട് ദുആക്ക് കഴിഞ്ഞിട്ടല്ലേ പോണ്ടേ നിങ്ങളെന്താ ഇങ്ങനെ നമസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് പോകുന്നത് എന്താ അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞ നബിയെ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല തങ്ങളെ തങ്ങളുടെ ദുആകൾ പങ്കെടുക്കാൻ ആഗ്രഹമില്ലാതിട്ടല്ല നബിയേ പക്ഷേ ഞാൻ നമസ്കാരം കഴിഞ്ഞുള്ള വീട്ടിലേക്ക് ഓടിപ്പോകുന്നത് എന്തിനാണെന്നറിയോ എനിക്ക് ജൂതനായ ഒരു അയൽവാസിയുണ്ട് നബിയേ ഒരു ജൂതനായ ഒരു അയൽവാസിയുണ്ട് നബിയേ ആ അയൽവാസിയുടെ തോട്ടത്തിലുള്ള ഈത്തപ്പനത്തിന്റെ ഒരു തയ്യ് എന്റെ വീട് മുറ്റത്തേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ട് നബിയേ എന്റെ ജൂതനായ അയൽവാസിയുടെ തോട്ടത്തിലുള്ള ഈത്തപ്പനയുടെ മരം എന്റെ വീട്ടുമുറ്റത്തേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്നുണ്ട് നബിയേ എല്ലാ രാത്രി സമയങ്ങളിലും ആ മരങ്ങളിലും മനോഹരമായ പഴുത്ത ഈത്തപ്പഴം വീഴുന്നത് എന്റെ വീടിന്റെ മുറ്റത്തേക്കാണ് തങ്ങളെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പെട്ടെന്ന് ഓടുന്നത് എന്തിനാണ് കുഞ്ഞുരുവായുടെ കുഞ്ഞുമക്കൾ പ്രിയപ്പെട്ട സന്താനങ്ങൾ എന്റെ കിടാക്കള് എന്റെ വീട്ടിലുള്ള സുബഹി സമയത്ത് ഉണർന്ന് അവര് തിരുമുറ്റത്തേക്ക് വരുമ്പോ ആ അയൽവാസിയുടെ തോട്ടത്തിലുള്ള പഴം ആ മരത്തിൽ നിന്ന് എന്റെ വീട്ടുമുറ്റത്തേക്ക് വീണ ഈത്തപ്പഴങ്ങൾ അവര് കഴിച്ചു പോകും അവര് കഴിച്ചു പോകും അത് ഭയം വന്നതാണ് തങ്ങളെ എന്റെ മക്കളാ ഹറാബ് കഴിക്കുമല്ലോ എന്റെ മക്കളാ ഹറാബ് ഭക്ഷിക്കുമല്ലോ പേടിച്ചിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബേ ഞാൻ എന്റെ മക്കൾ ഉണരുന്നതിന്റെ മുമ്പ് വീട്ടിലെത്താൻ വേണ്ടിയാണ് ഞാൻ വീട്ടിലേക്ക് ഓടും ഒരു ദിവസം ഞാൻ സുബഹി നമസ്കാരം കഴിഞ്ഞ് ദുആക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നപ്പോഴേക്ക് എന്റെ പുന്നാര മക്കൾ ചെറിയ മക്കളല്ലേ ഒന്നും ഹറാമല തിരിച്ചറിയാതെ പിന്നെ
പരിശുദ്ധമായ ഖുർആൻ